നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ വെർജീനിയയിൽ നടത്താനിരുന്ന പരസ്യമായ സാത്താൻ ആരാധനയ്ക്കെതിരെ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതിരോധമുയർത്തി സാത്താൻ ആരാധനയെ പരാജയപ്പെടുത്തിയ ക്രൈസ്തവ വിശ്വാസികളുടെ വാർത്തകൾ പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. ഗർഭസ്ഥ ശിശുഹത്യയ്ക്ക് 6 മാസം വരെ സമയപരിധി നിശ്ചയിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രോലൈഫ് സംഘടനകളും സഭാ നേതൃത്വവും രംഗത്ത് വന്നതും ഫ്രാൻസിസ് പാപ്പയുടെ പ്രത്യേക സെക്രട്ടറിയായി സുഹൃത്തും ഉറുഗ്വേയിൽ നിന്നുള്ള വൈദികനുമായ ഫാദർ ഗോൺസാലോ എമിലിയസ് നിയമിതനായതും പോയ വാരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. തന്നെ കയ്യേറ്റം ചെയ്ത വിശ്വാസിയുടെ കാല് കഴുകി ചുംബിച്ച വൈദികൻ്റെ വാർത്തകൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന വാർത്തയായിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. അമേരിക്കയിലെ വെർജീനിയയിൽ നടത്താനിരുന്ന പരസ്യമായ സാത്താൻ ആരാധനയ്ക്കെതിരെ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതിരോധമുയർത്തി ക്രൈസ്തവ വിശ്വാസികൾ. നോർഫോക്കിലെ ബാറിലാണ് സാത്താൻ ആരാധനയുടെ ഭാഗമായ ബ്ലാക്ക് മാസ് നടത്താൻ പദ്ധതിയിട്ടിരുന്നത്. സാത്താൻ ആരാധകരുടെ സംഘമാണ് വെർജീനിയയിൽ പരസ്യമായി ബ്ലാക്ക് മാസ് നടത്താനുള്ള നീക്കവുമായി മുന്നോട്ട് പോയത്. ഇതിനെതിരെയാണ് ക്രൈസ്തവ വിശ്വാസികൾ രംഗത്തെത്തിയത്. യേശുവിനെ അവഹേളിക്കുന്ന തരത്തിൽ നടത്തുന്ന ബ്ലാക്ക് മാസിനായി നോർഫോക്കിലെ ബാറാണ് സംഘം തിരഞ്ഞെടുത്തത്. ബ്ലാക്ക് മാസ് നടത്തുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥനയുടെ കവചമൊരുക്കിയാണ് വിശ്വാസ സമൂഹം ബ്ലാക്ക് മാസിനെതിരെ പ്രതിരോധിച്ചത്. പ്രധാനമായും ചെസാപീക്കിലെ സെന്റ് ബെനഡിക്ട് ദേവാലയത്തിൽ ബ്ലാക്ക് മാസിനെതിരെ ദിവ്യകാരുണ്യ ആരാധന നടത്തിയും ജപമാല പ്രാർത്ഥന ചൊല്ലിയുമാണ് വിശ്വാസികൾ പ്രാർത്ഥനയുടെ കവചം തീർത്തത്. സാത്താൻ ആരാധകർ ബ്ലാക്ക് മാസ് നടത്താൻ പദ്ധതിയിട്ടിരുന്ന ബാറിന് സമീപമാണ് സെന്റ് ബെനഡിക്ട് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇതോടൊപ്പം തെക്കൻ വെർജീനിയയിലെ ഹാംപ്റ്റൺ ഭാഗത്തുകൂടി നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ശ്രദ്ധേയമായിരുന്നു. കൊറോണ വൈറസ് ബാധയ്ക്കെതിരെ പ്രവർത്തന സജ്ജരാകാൻ KCBC ഹെൽത്ത് കമ്മീഷനും കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകവും ആഹ്വാനം ചെയ്തു. വൈറസ് രോഗബാധയ്ക്കെതിരെ പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന് പ്രശസ്ത വചന പ്രഘോഷകൻ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ ആഹ്വാനം ചെയ്തു. ലോകത്തെ 5 രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചതും മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതുമായ കൊറോണ വൈറസ് കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് KCBC ഹെൽത്ത് കമ്മീഷൻ ആഹ്വാനം. സംസ്ഥാന ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന മുൻകരുതലുകളോടും പ്രതിരോധ പ്രവർത്തനങ്ങളോടും പൂർണ്ണമായി സഹകരിക്കാൻ എല്ലാ കത്തോലിക്ക ആതുരാലയങ്ങളോടും KCBC ഹെൽത്ത് കമ്മീഷൻ നിർദ്ദേശിച്ചു. പാലരിവട്ടം POC ചേർന്ന KCBC ഹെൽത്ത് കമ്മീഷന്റെയും കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിന്റെയും ഭാരവാഹികളുടെ അടിയന്തരയോഗം ചേർന്ന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് വിലയിരുത്തി. പ്രളയത്തിന് ശേഷമുള്ള കേരളത്തിന്റെ പുനർനിർമ്മാണത്തിലും ജനങ്ങളുടെ പുനരധിവാസത്തിലും നിപ്പ വൈറസ് പകർച്ചവ്യാധിക്കെതിരെയും സഭയും സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചതുപോലെ കൊറോണ വൈറസ് രോഗത്തിന്റെ ഭയത്തിൽ കഴിയുന്നവരുടെ ഭയം അകറ്റുന്നതിനും അവരുടെ സുരക്ഷയ്ക്കും എല്ലാ കത്തോലിക്ക ആതുരാലയങ്ങളും ആതുര ശുശ്രൂഷകരും പ്രവർത്തന സജ്ജരായിരിക്കണമെന്ന് യോഗം ഓർമ്മിപ്പിച്ചു. കൊറോണ വൈറസ് ബാധയ്ക്കെതിരെ പ്രത്യേക പ്രാർത്ഥന നടത്താൻ പ്രശസ്ത ധ്യാനഗുരുവായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ അഭ്യർത്ഥിച്ചു. നമ്മുടെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് ചൈന, അതുപോലെ മറ്റ് പല ലോകരാജ്യങ്ങളിലും കൊറോണ വൈറസ് ബാധ വഴി വളരെ വലിയ പ്രതിസന്ധി അവർ നേരിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിസന്ധിയാണ്. നമ്മുടെ ലോകരാജ്യങ്ങളിൽ നമ്മുടെ സഹോദരൻ അഭിമുഖിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മുടെയും വിഷയമാണ്. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ജർമിയയുടെ പുസ്തകത്തിൽ 9:21 നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? ഇതാ മരണം നമ്മുടെ കിളിവാതിലൂടെ കയറി വരുന്നു, അത് നമ്മുടെ കൊട്ടാരങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞു, തെരുവുകളിൽ കുട്ടികളും പൊതുസ്ഥലങ്ങളിൽ യുവാക്കളും മരിച്ചു വീഴുന്നു, ഇതിന്ന് അന്വർത്ഥമാവുകയാണ്. ആ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, സഹോദരങ്ങൾക്ക് വേണ്ടി കൈകൾ കോർക്കണം. നമുക്ക് ഈ ദിവസങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് ആത്മീയമായി ആത്മാവിന്റെ ഐക്യത്തിൽ നമുക്ക് ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ ഇതാദ്യമായാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ ഇനി കുതിരയുടെ കുളമ്പടിയൊച്ചകൾ കേട്ടാൽ വിസ്മയിക്കേണ്ട. കാരണം ഇക്കഴിഞ്ഞ January 26 ഞായറാഴ്ച റിപ്പബ്ലിക് ദിനത്തിൽ വിശ്വാസിയായ ഒരു ഭക്തൻ വിശുദ്ധന്റെ തിരുനടയിൽ കാഴ്ചയായി അർപ്പിച്ചത് തലയെടുപ്പുള്ള ഒരു വെള്ളക്കുതിരയെ തന്നെയായിരുന്നു.
അശ്വാരൂഢനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ജീവചരിത്രവും ചിത്രവും അന്വർത്ഥമാക്കും വിധം വെളുത്തു കോമളനായ ഒരു കുതിരയെ തന്നെയാണ് കാഴ്ചയായി ലഭിച്ചത്. AD 593 വിശുദ്ധ ഗീർവർഗീസ് സഹദായിയുടെ നാമധേയത്തിൽ ഇടപ്പള്ളി ദേവാലയം സ്ഥാപിതമാകുന്നത്. പള്ളിയുടെ 1400 വാർഷികത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ 1994 ഈ ദേവാലയം സന്ദർശിക്കുകയുണ്ടായി. ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ കോഴി നേർച്ച പ്രസിദ്ധമാണ്. കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി നാനാജാതി മതസ്ഥർ വിശുദ്ധനെ വണങ്ങുന്നതിനും മാധ്യസ്ഥം യാചിക്കുന്നതിനുമായി കോഴി നേർച്ചയുമായി ഇവിടെ എത്താറുണ്ട്. പൈശാചിക പീഡനങ്ങളിൽ നിന്നും ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ദൈവസന്നിധിയിൽ വിശുദ്ധ ഗീർവർഗീസ് സഹദായിയുടെ മധ്യസ്ഥ പ്രാർത്ഥന അത്ഭുതങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നും ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപേ പള്ളിമുറ്റത്തെ ഉദ്യാനത്തിൽ നട്ടുപിടിപ്പിച്ച ഈന്തപ്പനകൾ പൂത്ത് കായ്ഫലങ്ങൾ പുറപ്പെടുവിച്ചത് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പള്ളിയുടെ പഴമയും പ്രൌഢിയും കാത്തുസൂക്ഷിക്കുന്നതിന് ഇടപ്പള്ളിയിലെ ഇടവക സമൂഹം സദാ ജാഗരൂകരാണ്. 1425 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ പുരാതന ദേവാലയം അതിന്റെ തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിലും 1080 സ്ഥാപിതമായ പഴയ ദേവാലയം അതേപടി ആരാധനയ്ക്കും ശുശ്രൂഷകൾക്കുമായി നിലനിർത്തുന്നതിനും പൗരസ്ത്യ പാശ്ചാത്യ ശില്പമാതൃകകളെ സംയോജിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച പുതിയ ദേവാലയം ഏഷ്യയിലെ തന്നെ വലിയ ദേവാലയങ്ങളിൽ ഒന്നായി നിർമ്മാണം പൂർത്തീകരിച്ചതിലും ഇടപ്പള്ളി ഇടവക സമൂഹത്തിന്റെ അശ്രാന്ത പരിശ്രമം പ്രകടമായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കടപുഴുകി വീണ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത്തിവൃക്ഷത്തിന്റെ അതേ സ്ഥാനത്ത് പുതിയ അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചും ദേവാലയ തിരുമുറ്റത്തെ അത്ഭുതക്കിണർ പരിപാലിച്ചുകൊണ്ടും ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന ദേവാലയം ഇന്ത്യയിലെ എല്ലാ ദേവാലയങ്ങൾക്കും ഒരു മാതൃകയായി നിലകൊള്ളുകയാണ്. വ്യത്യസ്തമായ നേർച്ച കാഴ്ചകൾ കൊണ്ട് എന്നും ശ്രദ്ധാകേന്ദ്രമാണ് ഇടപ്പള്ളി പള്ളി. പള്ളിയിലേക്ക് ഇത്തവണ വ്യത്യസ്തമായ കാഴ്ചയായി ലഭിച്ചത് വെള്ളക്കുതിരയാണ്. ചാലക്കുടിയിലെ വ്യവസായിയായ ഊക്കൻ ദേവസിയാണ് ഈ കുതിരയെ കാഴ്ചയർപ്പിച്ചത്. ഈ കുതിരയെ കുരുന്നിലെ ഊട്ടിയിൽ നിന്ന് സ്വന്തമാക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥനായ ഊക്കൻ ദേവസി അന്നു തന്നെ അതിനെ ആൽഫിൻ ലിത എന്ന് നാമകരണം ചെയ്തു. വിശുദ്ധ ഗീർവർഗീസിന്റെ ജന്മസ്ഥലമാണ് ഇസ്രായേലിലെ ലിത. ജനുവരി 26 മുൻ നിശ്ചയപ്രകാരം ഇടപ്പള്ളി ദേവാലയത്തിലേക്ക് ഈ കുതിരയെ കാഴ്ചയായി അർപ്പിക്കുമ്പോൾ ഊക്കൻ ദേവസിക്കും കുടുംബത്തിനും പ്രദാനം ചെയ്തത് ധന്യതയുടെ നിമിഷങ്ങളാണ്. ജനുവരി 26 ഞായറാഴ്ച 7 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ കുര്യാക്കോസ് ഇരവിമംഗലവും കൈക്കാരന്മാരായ ജോയ് പള്ളിപ്പാടൻ, ജോസ് നീരാക്കൽ എന്നിവരും മറ്റ് ഇടവക അംഗങ്ങളും ഏറെ ആത്മീയ ആനന്ദത്തോടെ കാഴ്ചയായി ലഭിച്ച കുതിരയെ വരവേറ്റു. കുതിരയെ പരിപാലിക്കാൻ 1 ഉടമസ്ഥൻ സ്വന്തം ചെലവിൽ പരിചയസമ്പന്നനായ ഒരു നോട്ടക്കാരനെ നിയമിച്ചിട്ടുണ്ട്. എങ്കിലും ഇടപ്പള്ളി പള്ളിയിലെ കൈക്കാരന്മാരും മറ്റു ശുശ്രൂഷകരും ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളും കുതിരയെ പരിപാലിക്കുന്നതിൽ ഏറെ സൂക്ഷ്മതയും താല്പര്യവും കാണിക്കുന്നുണ്ട്. ആദ്യമായാണ് ഇടപ്പള്ളി പള്ളിയിൽ കുതിരയെ കാഴ്ചയായി ലഭിക്കുന്നതെന്ന് പള്ളി ട്രസ്റ്റി ജോസ് നീരാക്കൽ പറഞ്ഞു. വിശ്വാസത്തിന്റെ ഭാഗമായി പുണ്യവാൻ ഉപയോഗിച്ച വാഹനമായ കുതിര ഒരു വിശ്വാസി വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പുണ്യവാളിനോടുള്ള ഭക്തി കാരണം നമുക്കൊരു വെള്ളക്കുതിരയെ പള്ളിക്ക് അർപ്പിച്ചിരിക്കുകയാണ് നേർച്ചയായിട്ട്. ചോളവും പുല്ലും മുതിരയുമാണ് 2.5 ലിതയുടെ ഇഷ്ടഭക്ഷണം. പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് പുതിയ വെള്ളക്കുതിരയും കൗതുകമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഗർഭസ്ഥ ശിശുഹത്യ നടത്താനുള്ള സമയപരിധി 20-24 ഉയർത്താനുള്ള നിയമ ഭേദഗതി ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇതോടെ 6 വരെയുള്ള ഗർഭസ്ഥ ശിശുഹത്യക്കാണ് നിയമ പ്രാബല്യം വരിക. ഗർഭസ്ഥ ശിശുഹത്യക്ക് 6 വരെ സമയപരിധി നിശ്ചയിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം രൂക്ഷമായി. ജീവന് വേണ്ടി വാദിക്കുന്ന പ്രോലൈഫ് സംഘടനകളും കത്തോലിക്ക കോൺഗ്രസും സഭാ നേതൃത്വവും സർക്കാർ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. നിലവിലെ MTP നിയമമനുസരിച്ച് 20 വരെ പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ വധിക്കാനാണ് അനുവദനീയമായിട്ടുള്ളത്. എന്നാൽ ഈ സമയപരിധി ഉയർത്തി 24 വരെ പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ വരെ വധിക്കാൻ അനുവാദം നൽകുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഭേദഗതി ബില്ലിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. ബലാത്സംഗത്തിനിരയായവരെയും പ്രായപൂർത്തിയാകാത്തവരെയും സഹായിക്കാനാണ് സർക്കാർ നീക്കമെന്ന് മന്ത്രിസഭ തീരുമാനമറിയിച്ച് മന്ത്രി പ്രകാശ് ജാവേദ്കർ വ്യക്തമാക്കിയിരുന്നു. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. പുതിയ നിയമം സുരക്ഷിതമായ ഗർഭസ്ഥ ശിശുക്കൾക്ക് വഴിയൊരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം മന്ത്രിസഭാ നടപടിക്കെതിരെ പ്രോലൈഫ് സംഘടനകൾ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്.
ഗർഭശിശുക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് അനുവദിക്കാനാവില്ലെന്ന് KCBC പ്രോലൈഫ് സമിതിയും മറ്റ് സംഘടനകളും വ്യക്തമാക്കി കഴിഞ്ഞു. പ്രോലൈഫ് സംഘടനകളുടെ നേതൃത്വത്തിൽ സമരപരിപാടികളും പ്രതിഷേധത്തിനുമുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ. നിലവിലെ നിയമമനുസരിച്ച് അബദ്ധത്തിൽ ഗർഭം ധരിക്കുക, പീഡനത്തിലൂടെ ഗർഭം ധരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ 20 ആഴ്ച വരെയുള്ള ഗർഭശിശുക്കളെ വധിക്കാനാണ് അനുവാദമുള്ളത്. നടപടി വ്യാപകമായി ഗർഭശിശുക്കത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ജീവന് വേണ്ടി വാദിക്കുന്നവർ ആരോപിച്ചു. 6 മാസം വരെ പ്രായമായ ഗർഭസ്ഥ ശിശുവിനെ അബോർഷൻ ചെയ്യാൻ ഉള്ള നിയമ ഭേദഗതിക്ക് കേന്ദ്ര അനുമതി നൽകിയ വാർത്തകളാണ്. അത് തികച്ചും വേദനാജനകമായ ഒരു കാര്യമാണ്. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശുവിന് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ ആ ശിശുവിന് പിന്നെ എവിടെ സുരക്ഷിതത്വം ഉണ്ടാവും? 6 മാസം 24 ആഴ്ച പ്രായമായ ഒരു ശിശു, ആ ശിശുവിന്റെ 2 കണ്ണുകളും 2 ചെവികളും ലങ്സും കൈകാലുകളും എല്ലാം രൂപപ്പെട്ടു. അതിന്റെയൊക്കെ ബ്രെയിൻ ഫാസ്റ്റായി വളരുന്ന ഒരു ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. നെറ്റിൽ സ്റ്റഡി ചെയ്തപ്പോൾ അച്ഛന് മനസ്സിലായത് അങ്ങനെയാണ്. അത്രയും ആ ഒരു ശിശു ഒരു മനുഷ്യന്റെ അതേപോലെ ഫീൽ ചെയ്യാണ്. അപ്പൊ നമ്മൾ അതിനെ കൊല്ലാൻ അല്ലെങ്കിൽ ആ കുട്ടീനെ അബോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കും. അത് ആ ശിശുവിന് ആ ഗർഭസ്ഥ അവസ്ഥയിൽ നമ്മൾ അടുത്തിരുന്ന് പറയണതെല്ലാം കേൾക്കുക, അതിന് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ അതിനെ കൊല്ലാൻ ചെല്ലുമ്പോൾ അതിന് അനുഭവം എന്നെ കൊല്ലാൻ വരുന്നത് തന്നെ അറിയാം. അതെങ്ങനെ അത് അതിന് അതിന്റെ നിസ്സഹായാവസ്ഥ നമ്മൾ ചിന്തിക്കണം. ഒരു മനുഷ്യ വ്യക്തിയോട് എന്നതുപോലെ ഒരു മനുഷ്യ വ്യക്തിയുടെ അന്തസ്സാധനമുണ്ട്. ശരിക്കും അമ്മയുടെ ഉദരത്തിൽ ഒരു മനുഷ്യ ശിശു ജന്മമെടുക്കുന്ന അപ്പോൾ മുതൽ ആ മനുഷ്യ ശിശുവിന് ഒരു വ്യക്തിയുടെ അന്തസ്സുണ്ട്. ആ ശിശുവിനോട് ചെയ്യുന്നതല്ല, ഒരു വ്യക്തിയോട് ചെയ്യുന്നത് പോലെയാണ്. ദൈവം തന്ന ജീവന്റെ മേൽ കൈകൾ വെക്കാൻ നമുക്ക് എന്ത് അവകാശം? ഗർഭശിശുക്കത്തെ നിയമ ഭേദഗതി തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് പാലക്കാട് ചേർന്ന കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. ഗർഭശിശുവിന്റെയും അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തുവരുന്ന ശിശുവിന്റെയും ജീവന് ഒരേ വിലയാണെന്ന് യോഗം ഓർമ്മിപ്പിച്ചു. ഓരോ മനുഷ്യ ജീവനും ദൈവത്തിന്റെ ദാനമാണ്. കാരണം ദൈവത്തിന് മാത്രമേ മനുഷ്യന് അല്ലെങ്കിൽ ജീവൻ നൽകാനായിട്ട് കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 10:10 യേശു പ്രകാരം പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന്. എന്നാൽ ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ജീവന്റെ സമൃദ്ധിയേക്കാൾ എങ്ങും മരണത്തിന്റെ സമൃദ്ധിയാണ് കൂടുതൽ. ജീവനെതിരെ ഒത്തിരിയേറെ വെല്ലുവിളികൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭ്രൂണഹത്യ, കൊലപാതകം, ആത്മഹത്യ, ദയാവധം തുടങ്ങിയ ഒത്തിരിയേറെ തിന്മകൾ ജീവനെതിരെ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ ഭരണകൂടങ്ങൾ പോലും ജീവനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ 24 ആഴ്ച പ്രായമുള്ള, അതായത് 6 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ വധിക്കുന്നതിന് നിയമം അനുവദിക്കുന്നു. ഇത് വലിയ തിന്മയാണ്, ഇത് കൊലപാതകമാണ്, വലിയ പാതകമാണ്. കാരണം ഇന്ത്യയിൽ ഏത് കൊടും ക്രൂര കുറ്റവാളികളെയും ശിക്ഷിക്കാതിരിക്കാൻ നിയമമുണ്ട്. അവർക്ക് വേണ്ടി വാദിക്കാൻ കോടതികളും ജഡ്ജിമാരുമൊക്കെ ഉണ്ട്. എന്നാൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ ആരുമില്ല. ഈ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ല. അതിനാൽ ഇത് ഈ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുവാൻ മനുഷ്യജീവനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും കടമയുണ്ട്. കേന്ദ്ര മന്ത്രിസഭാ നടപടിയെ പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ലൈഫ് ആൻഡ് റൈറ്റ്സ് കേന്ദ്ര സമിതി അവലപിച്ചു. 6 മാസം പ്രായമായ ഒരു ഗർഭസ്ഥ ശിശുവിന് ഒരു മനുഷ്യജീവന്റെ അന്തസ്സുണ്ടെന്നും മനുഷ്യജീവനെ ഗർഭപാത്രത്തിൽ വെച്ച് കൊല ചെയ്യുന്ന നിഷ്ഠൂരമായ നടപടിയെ ശക്തിയുക്തം അപലപിക്കുന്നതായും പ്രസ്തുത നടപടിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും സംഘടനാ നേതൃത്വം ആവശ്യപ്പെട്ടതും ശ്രദ്ധേയമായിരുന്നു. മെക്സിക്കോയിലെ ഗുവാനുജുവാറ്റോ സംസ്ഥാനത്ത് സമുദ്രനിരപ്പിൽ നിന്നും 8,000 അടി ഉയരത്തിൽ കുബിലേറ്റ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്രൈസ്ത കിങ് രൂപം ഉൾപ്പെടുന്ന ദേവാലയത്തിലേക്കുള്ള ഇക്കൊല്ലത്തെ വാർഷിക തീർത്ഥാടനത്തിൽ പങ്കുചേർന്നത് 500,000 യുവതി യുവാക്കൾ. 1950 ക്രിസ്റ്റേറോ യുദ്ധത്തിലെ രക്തസാക്ഷിയായവരുടെ ആദരണാർത്ഥം കുബിലേറ്റ പർവ്വതത്തിലെ ക്രൈസ്ത കിങ് രൂപം സ്ഥാപിച്ചത്. വിശ്വാസ മൂല്യങ്ങളുടെ സംരക്ഷകരാവാനുള്ള മെക്സിക്കൻ യുവത്വത്തിന്റെ ആവേശ പ്രകടനമായിരുന്നു ജനുവരി 25 ശനിയാഴ്ച നടന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഇത്തവണ ഉണ്ടായത്. മെക്സിക്കോയിലെ അൽമേനികളുടെ മധ്യസ്ഥനായി കഴിഞ്ഞ വർഷം പ്രഖ്യാപിക്കപ്പെട്ട വാഴ്ത്തപ്പെട്ട അനാക്ലൈറ്റോ ഗോൺസാലസ് ഫ്ലോറസിന്റെ സ്മരണകളുമായിട്ടാണ്
യുവജനങ്ങൾ ഇത്തവണത്തെ ക്രിസ്തുരാജന്റെ തീർത്ഥാടനത്തിൽ പങ്കെടുത്തത്. തന്റെ വിശ്വാസത്തിനും രാജ്യത്തിനും വേണ്ടി ജീവൻ ബലികഴിച്ചയാളാണ് വാഴ്ത്തപ്പെട്ട അനാക്ലൈറ്റോ ഗോൺസാലസ് ഫ്ലോർസ്. 1927 സർക്കാർ സൈന്യം അദ്ദേഹത്തെ പിടികൂടി കൊലപ്പെടുത്തുകയായിരുന്നു. മെക്സിക്കൻ ജനതയുടെ അമ്മയും മധ്യസ്ഥയുമായ ഗ്വാഡലൂപ്പെ മാതാവിന് തങ്ങളുടെ ശ്രമങ്ങളെ സമർപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ തീർത്ഥാടനമെന്നും സംഘാടകർ വ്യക്തമാക്കി. 65 ഉയരമുള്ള ഈ രൂപത്തിന്റെ ഭാരം 80 ടണ്ണാണ്. ലോകത്തെ ഏറ്റവും വലിയ വെങ്കല ക്രിസ്തു രൂപമാണ് ഇത്. രൂപത്തിനടിയിലുള്ള ചാപ്പലും 10,000 സാന്ത്വന കേന്ദ്രമാണ്. 1928 മെക്സിക്കൻ പ്രസിഡന്റ് പ്ലൂട്ടാർക്കോ ഏലിയാസ് കാലസ് ഡൈനാമിറ്റ് കൊണ്ട് തകർത്ത ക്രിസ്തുവിന്റെ ചെറിയ രൂപം നിലനിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ രൂപം പണികഴിപ്പിച്ചിരിക്കുന്നത്. 2012 ബെനഡിക്ട് 16 പാപ്പ ഈ സ്മാരകം സന്ദർശിച്ചിരുന്നു. ക്രിസ്തുരാജനോടുള്ള ഭക്തിക്ക് മെക്സിക്കൻ ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. 1914 മെക്സിക്കോയെ ആദ്യമായി ക്രിസ്തുരാജന് സമർപ്പിക്കുന്നത്. 1924 2013 പുനർസമർപ്പണം നടത്തിയതും ശ്രദ്ധേയമായിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ പ്രത്യേക സെക്രട്ടറിയായി സുഹൃത്തും ഉറുഗ്വേയിൽ നിന്നുള്ള വൈദികനുമായ ഫാദർ ഗോൺസാലോ എമിലിയസ് നിയമിതനായി. 2013 മുതൽ 2019 വരെ മാർപ്പാപ്പയ്ക്കൊപ്പം പ്രവർത്തിച്ച അർജന്റീനിയൻ വൈദികനായ ഫാദർ ഫാബിയൻ പെഡാച്ചിയോയുടെ പകരമായാണ് ഫാദർ ഗോൺസാലോ എമിലിയസ് നിയമിതനായത്. 1979 സെപ്റ്റംബർ 18 മൊണ്ടേ വീഡിയോയിൽ ജനിച്ച ഫാദർ എമിലിയസ് 2006 മെയ് 6 തിരുപ്പട്ടം സ്വീകരിച്ചത്. ഫ്രാൻസിസ് പാപ്പ ബ്യൂണസ് അയേഴ്സിലെ അതിരൂപത മെത്രാനായിരുന്നപ്പോൾ മുതൽ ഫാദർ ഗോൺസാലോയെ പാപ്പയ്ക്ക് പരിചയമുണ്ട്. മാർപ്പാപ്പ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ നാളുകളിൽ ജനക്കൂട്ടത്തിനിടയിൽ പോലും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയും പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ദിവ്യബലിയുടെ അവസാനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഫാദർ എമിലിയസിനെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ തെരുവ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു. പാപ്പയുടെ വ്യക്തിഗത സെക്രട്ടറി ഫാദർ യോനീസ് ലാഹി ഗേഡിനൊപ്പമാണ് ഫാദർ ഗോൺസാലോ ഇനി പ്രവർത്തിക്കുക. ബ്രിട്ടീഷ് കിരീടാവകാശി ചാൾസ് രാജകുമാരൻ ബത്ലഹേമിലെ തിരുപ്പിറവി ദേവാലയം സന്ദർശിച്ചു പ്രാർത്ഥന നടത്തി. തിരുപ്പിറവി ദേവാലയത്തിലെ ഗ്രോട്ടോയിൽ പ്രാർത്ഥിച്ച അദ്ദേഹത്തിന്റെ വാർത്തകളും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ചാപ്പലിലെ എക്യുമെനിക്കൽ പ്രാർത്ഥനയിലും പങ്കെടുത്ത ചാൾസ് രാജകുമാരൻ സഭാ അധ്യക്ഷന്മാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. ക്രൈസ്തവ സമൂഹങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ചാൾസ് രാജകുമാരനും സഭാ നേതാക്കന്മാരും ഒരുമിച്ച് പ്രാർത്ഥന നടത്തി. ആംഗ്ലിക്കൻ മെത്രാനായ സുഹേൽ ധവാനിയാണ് പ്രാർത്ഥനകൾക്ക് തുടക്കമിട്ടത്. പശ്ചിമേഷ്യ പോലെ ക്രൈസ്തവ സാന്നിധ്യം കുറവുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവ വിശ്വാസിയായി ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പശ്ചിമേഷ്യയിൽ ക്രൈസ്തവ സാന്നിധ്യം നിലനിൽക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ പാത്രിയാർക്കിസ് തിയോഫിലോസ് 3 പ്രസംഗിച്ചത്. എക്യുമെനിക്കൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ചാൾസ് രാജകുമാരനെ വിശുദ്ധ നാട്ടിലെ കത്തോലിക്ക സഭയുടെ ചുമതലയുള്ള ഫാദർ ഫ്രാൻസിസ്കോ പാറ്റൺ ഗ്രോട്ടോ പരിചയപ്പെടുത്തി. തുടർന്ന് അദ്ദേഹം അർമേനിയൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. മേഖലയിൽ അർമേനിയൻ സമൂഹത്തിന്റെ ചരിത്രപരമായ സാന്നിധ്യവും നേരിട്ട പ്രശ്നങ്ങളെപ്പറ്റിയും ആർച്ച് ബിഷപ്പ് സെവാൻ കാരിബിയാൻ രാജകുമാരനെ വിശദീകരിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഉൾപ്പെടുന്ന റാസൽ ഖൈമയിലെ ആദ്യത്തെ കത്തോലിക്ക സ്കൂളായ സെന്റ് മേരീസ് പ്രൈവറ്റ് ഹൈസ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. റാസൽ ഖൈമ ഭരണാധികാരിയും റാസൽ ഖൈമ എക്കണോമിക് സോണിന്റെ ചെയർമാനുമായ ഷെയ്ഖ് സൌദ് ബിൻ സാക്കർ അലി ക്വാസിമിയാണ് സ്കൂളിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഉൾപ്പെടുന്ന റാസ് അൽ ഖൈമയിൽ സ്കൂൾ പ്രവർത്തനം തുടങ്ങിയത്. സതേൺ അറേബ്യയിലെ അപ്പസ്തോലിക വികാർ ബിഷപ്പ് പോൾ ഹിൻറ്ററിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഖലീഫ ബിൻ സായിദ് സിറ്റിയിൽ ഷെയ്ഖ് സൌദ് ബിൻ സാക്കർ അൽ ക്വാസിമി സംഭാവന ചെയ്ത ഭൂമിയിലാണ് സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നത്. 1800 വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യം ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുണ്ട്. അടിസ്ഥാനഘട്ടം മുതൽ എ ലെവൽ വരെയുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി സഹിഷ്ണുത, ബഹുമാനം, തൊഴിൽപരമായ നീതി തുടങ്ങിയ മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുവാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയട്ടെയെന്ന് ഷെയ്ഖ് സൌദ് ബിൻ സാക്കർ അൽ ക്വാസിമി പറഞ്ഞു. റാസ് അൽ ഖൈമയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കും വേണ്ടി സ്കൂൾ നിർമ്മിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് ബിഷപ്പ് പോൾ ഹിൻറ്റർ പറഞ്ഞു. വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകാൻ പുതിയ സ്കൂളിന് കഴിയട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു.
യുഎഇയിൽ സെന്റ് മേരീസ് ഗ്രൂപ്പിന്റെ 6-ാമത്തെ ക്യാമ്പസാണ് ഇത്. അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ എന്നീ എമിറേറ്റുകളിൽ സെന്റ് മേരീസ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വ്യാജ മത നിന്ന ആരോപണത്തെ തുടർന്ന് 9 വർഷത്തോളം തടവു ശിക്ഷ അനുഭവിച്ച് ഒടുവിൽ മോചിതയായ പാകിസ്ഥാനി ക്രിസ്ത്യൻ വനിത ആസിയ ബീബിയുടെ ചിത്രം പുറത്തുവന്നു. കോടതി കുറ്റവിമുക്തയാക്കിയെങ്കിലും തീവ്ര ഇസ്ലാമിക വിശ്വാസികളുടെ ശക്തമായ വധഭീഷണിയെ തുടർന്ന് കാനഡയിൽ അഭയം പ്രാപിച്ച ആസിയയുടെ ചിത്രം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. തടവിലാകുന്നതിന് മുൻപുള്ള ചിത്രങ്ങളായിരുന്നു ഇത്രനാൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത്. ആസിയയുടെ മോചനത്തിന് ശക്തമായ ഇടപെടലുകൾ നടത്തിയ ഫ്രഞ്ച് ജേർണലിസ്റ്റ് ആനി ഇസബെല്ല ടോളറ്റിനോടൊപ്പമുള്ളതാണ് ചിത്രം. പുറത്തുവരാനിരിക്കുന്ന ആസിയ ബീബിയുടെ ആത്മകഥ ഫ്രീ അറ്റ്ലാസ്റ്റിന്റെ സഹരചയിതാവ് കൂടിയാണ് ആനി ഇസബെല്ല. ചിത്രത്തിൽ ആസിയ സന്തോഷവതിയായാണ് കാണുന്നത്. തടവറയിലെ ഓരോ ദിനങ്ങളും ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നുവെന്ന് ആസിയ ആത്മകഥയോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രസ് റിലീസിൽ കുറിച്ചു. തന്റെ അനുഭവങ്ങളും പുതിയ ജീവിതവും തന്നെ വാക്കുകളിലൂടെ ആത്മകഥയിൽ അവതരിപ്പിക്കുകയാണെന്നും ആസിയ വ്യക്തമാക്കി. 2009 ജോലിക്കിടെ കുടിവെള്ളം സംബന്ധിച്ച് അയൽക്കാരായ സ്ത്രീകളുമായുണ്ടായ തർക്കമാണ് വ്യാജ മതനിന്ദയുടെ പേരിൽ ആസിയയെ ജയിലിലാക്കിയത്. 2010 പാക് കോടതി വധശിക്ഷ വിധിച്ചുവെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ശക്തമായ സമ്മർദ്ദം മൂലം 2018 പാക് സുപ്രീംകോടതി കുറ്റവിമുക്തയാക്കുകയായിരുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഇസ്ലാമിക സംഘടനകൾ വൻ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. വധഭീഷണി നിലനിൽക്കുന്നതിനാൽ ആസിയ ബീബിക്ക് ഒടുവിൽ കാനഡ അഭയം നൽകുകയായിരുന്നു. കത്തോലിക്ക സഭയുടെ വേദപാരംഗതനും വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപ്രബോധനങ്ങളിലും സഭയ്ക്ക് നിർണായക സംഭാവനകൾ നൽകുകയും ചെയ്ത വിശുദ്ധ തോമസ് അക്വിനാസിന്റെ തിരുനാൾ ആചരിച്ച് ആഗോള ക്രൈസ്തവ സഭ. ക്രൈസ്തവ വിദ്യാലയങ്ങളുടെയും ദൈവശാസ്ത്ര പണ്ഡിതരുടെയും മധ്യസ്ഥനായാണ് അദ്ദേഹത്തെ സഭ വണങ്ങുന്നത്. ഇറ്റലിയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ AD 1225 വിശുദ്ധ തോമസ് അക്വിനാസ് ജനിച്ചത്. ഉന്നത വിദ്യാഭ്യാസം നേടിയ അതിസമർത്ഥനായ അദ്ദേഹത്തിന്റെ പൗരോഹിത്യ വിളിയെ നാട്ടുകാർ ശക്തമായി എതിർത്തു. 1 വർഷത്തോളം വിശുദ്ധ തോമസിനെ വീടിനകത്ത് പൂട്ടിയിടുകയും ചെയ്തു. എന്നാൽ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്ന അദ്ദേഹം ഡൊമിനിക്കൽ സഭയിൽ ചേരുകയായിരുന്നു. അഗാധമായ ജ്ഞാനത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും പ്രതിഫലനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും കൃതികളും. കത്തോലിക്ക സഭയുടെ പ്രധാന രേഖകളായാണ് അവ കരുതപ്പെടുന്നത്. ദി സുമോ തിയോളജിയ ആണ് അവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. സഭയിലെ പാഷണ്ഡതകളെ അദ്ദേഹം ശക്തമായി എതിർത്തു. വലിയ ദൈവിക ജ്ഞാനത്തിനുടമയായിരുന്നുവെങ്കിലും ലളിതവും വിനീതവുമായ ജീവിതശൈലിയായിരുന്നു അദ്ദേഹത്തിന്റേത്. വിശുദ്ധിയുടെയും കാരുണ്യത്തിന്റെയും വിളനിലമായിരുന്ന അദ്ദേഹം 1274 50-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. ജോൺ 22-ാമൻ പാപ്പ 1323 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. സഭാപ്രബോധനങ്ങളും പാരമ്പര്യങ്ങളും ഏറെ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ലോകത്തിൽ സഭ ഏറെ പ്രാർത്ഥനയോടെയാണ് ഈ പുണ്യവാന്റെ തിരുനാൾ ആചരിക്കുന്നത്. വിശുദ്ധ തോമസ് അക്വിനാസിന്റെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. വിശ്വാസികൾക്ക് ക്ഷമയുടെ പാഠങ്ങൾ പകർന്നു നൽകിയ നവീനച്ചനെ തേടി അഭിനന്ദന പ്രവാഹം. ഇരിങ്ങാലക്കുട രൂപതയിലെ തുമ്പരശ്ശേരി പള്ളിവികാരിയായ ഫാദർ നവീൻ ഊക്കൻ തന്നെ കയ്യേറ്റം ചെയ്ത വിശ്വാസിയുടെ കാല് കഴുകി ചുംബിച്ചതറിഞ്ഞതോടെയാണ് യേശുവിന്റെ മാതൃക പിന്തുടരുന്ന അച്ഛനെ തേടി അഭിനന്ദനങ്ങളും ആശംസകളും ഒഴുകിയെത്തിയത്. മാള തുമ്പരശ്ശേരി സെന്റ് മേരീസ് ഇടവകാംഗം വികാരിക്കെതിരെ നടത്തിയ കയ്യേറ്റവും അതേ തുടർന്നുണ്ടായ സംഭവങ്ങളും ചർച്ചയാകുന്നു. ഇടവകയിലെ വയോധികരെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയി തിരിച്ചെത്തിക്കാൻ വൈകിയതിൽ രോക്ഷം പൂണ്ടാണ് ഒരു ഇടവകാംഗം വികാരിയായ ഫാദർ നവീൻ ഊക്കനെ കയ്യേറ്റം ചെയ്തത്. ഇടവക ജനത്തിന് ഒട്ടും ഉൾക്കൊള്ളുവാൻ കഴിയാതിരുന്ന സംഭവം. വൈകിയില്ല, കയ്യേറ്റം ചെയ്തയാൾ മാപ്പ് ചോദിക്കാത്ത പക്ഷം പോലീസ് കേസ് ഫയൽ ചെയ്യുവാൻ പള്ളിക്കമ്മിറ്റി തീരുമാനിച്ചു. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വിശുദ്ധ കുർബാന മധ്യേ നടന്ന സംഭവം ഏവരുടെയും കണ്ണു നിറയ്ക്കുന്നതായിരുന്നു. മാപ്പ് പറയാനെത്തിയ വ്യക്തി വികാരി ഫാദർ നവീൻ ഊക്കനിൽ കണ്ടത് ക്രിസ്തു പഠിപ്പിച്ച കരുണയുടെയും സ്നേഹത്തിന്റെയും ഉദാത്ത ഭാവമായിരുന്നു. വിശുദ്ധ കുർബാന മധ്യേ ഫാദർ നവീൻ ഊക്കൻ അദ്ദേഹത്തെ അൾത്താരയ്ക്ക് സമീപത്തേക്ക് വിളിച്ചു. ഇടവക ജനത്തോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: പള്ളിക്കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ഇദ്ദേഹം വന്നല്ലോ, അത് അഭിനന്ദനീയമാണ്. ശേഷം അച്ഛനൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് അദ്ദേഹത്തിന്റെ സമീപത്തിരുന്ന് ക്രിസ്തു ശിഷ്യന്മാരുടെ കാൽ കഴുകിയതുപോലെ കാൽ കഴുകി കാലിൽ ചുംബിച്ചു. ഹൃദയം തുറന്ന് ആ വന്ധ്യവൈദികൻ, സഹോദര, എനിക്ക് അങ്ങയോട് ഒരു ദേഷ്യവുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇടവക ജനം മുഴുവൻ കണ്ടത് ക്ഷമയുടെ പുതിയ ദൃശ്യരൂപമായിരുന്നു.
ഇദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായാണ് വന്നത്. ഇനി അത് പറയിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. അതിനെ അനുകൂലിക്കുന്നുവെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക, അല്ലെങ്കിൽ മാപ്പ് പറയിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാം എന്ന അച്ഛന്റെ വാക്കുകൾക്ക് മുന്നിൽ സ്തംഭിച്ചു നിൽക്കാനേ ജനത്തിന് കഴിഞ്ഞുള്ളൂ. അച്ഛന്റെ വാക്കുകളെ അനുസരിച്ച് ജനം കൈയടിച്ച് ആ വലിയ ക്ഷമയ്ക്ക് യെസ് പറയുകയായിരുന്നു. ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ നടന്ന ഒരു രസകരമായ സംഭവം ഏവരുടെയും മനം കവരുന്ന ഒന്നായിരുന്നു. മാർപ്പാപ്പയുടെ പൊതു കൂടിക്കാഴ്ചയിൽ തീർത്ഥാടകർക്കും പാപ്പയ്ക്കും മധ്യേ ഓടി നടക്കുന്ന കൊച്ചുകുട്ടിയും അവൻ്റെ മാതാപിതാക്കളും ശ്രദ്ധേയരാകുന്നു. 29 ദിവസം പ്രായമുള്ളപ്പോൾ പാപ്പ കയ്യിലെടുത്ത് ആശീർവദിച്ച ബൊളോനോയിൽ നിന്നുള്ള സാവിനോ ഇത് രണ്ടാം തവണയാണ് പാപ്പയെ കാണുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. 29 ദിവസം പ്രായമുള്ളപ്പോഴാണ് 2018 സാവിനോ കഴിഞ്ഞ തവണ പാപ്പയ്ക്ക് മുൻപിൽ എത്തിയത്. അപ്പോൾ മാർപ്പാപ്പ സാവിനോയെ കൈകളിലെടുത്ത് അനുഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ 9 മാസം പ്രായമുള്ള കുഞ്ഞനുജൻ ജിയോവാനിയോടൊപ്പമാണ് സാവിനോ എത്തിയത്. ഈ അനുഭവം വാക്കുകളിൽ വിവരിക്കാനാവില്ലെന്ന് സാവിനോയുടെ അമ്മ പറയുന്നു. ബൊളോനോയിലെ ഇടവക പള്ളിയിൽ കുർബാനയ്ക്കിടയിൽ സാവിനോ ഇതേ സ്വാതന്ത്ര്യം എടുക്കാറുണ്ടെന്ന് മാതാപിതാക്കൾ പറയുന്നു. സാവിനോ ഭാവിയിൽ വൈദികനാകുമെന്നാണ് അമ്മ സ്വപ്നം കാണുന്നത്. ഫ്രാൻസിസ് പാപ്പയെ വീണ്ടും കാണാനാവുമെന്ന ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ട് അവരുടെ കുടുംബം ബൊളോനോയിലേക്ക് തിരിച്ചു പോകുകയാണ്.